Hi friends, puthiya video ilekku swagatham. Appo innathe nammude video endanu vachal engeneyanu ningalude Google Pay ilekku ningalude bank account valare krithyamayi kondum easy ayi kondum add cheyyunnathu ennalladana. Ee oru video ningal avasaram vare kaanugiyanengil theerchayathu ningalku sondamayittu thanne ningalude Google Pay ilekku ningalude bank account add cheyyanayittu sadhikkum. Google Pay ilekku bank account add cheyyan avashyamayirunnathu ningalude bank account mayittu link aayittulla aa oru mobile numberum adhe pole thanne aa oru mobile number use cheyyunna phoneum adhe pole thanne നിങ്ങളുടെ ആക്ടിവേഷൻ ചെയ്തിട്ടുള്ള പുതിയൊരു എ ടി എം കാർഡ് മാത്രമാണ്. ആ ഒരു എ ടി എം കാർഡ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേയുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അഥവാ നിങ്ങൾക്ക് ഗൂഗിൾ പേയുമായിട്ട് ഈ ഒരു അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നോക്കിയാൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടുമായിട്ട് കിടക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ക്ലിയർ ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു അക്കൗണ്ട് ഗൂഗിൾ പേയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉപകാരപ്രദമായുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗൂഗിൾ പേയിലേക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്താൽ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വലത് ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഹോം സ്ക്രീനിലുള്ള ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ബാങ്കുകളുടെ ലിസ്റ്റ് ലഭിക്കും. അതിൽ നിന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ബാങ്ക് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ അത് സ്റ്റേറ്റ് ബാങ്ക് ആയതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂ മെസ്സേജ് വരും, ആ ഒരു പോപ്പപ്പ് വരും. അതിൽ നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വീണ്ടും വരും. അതിൽ നിന്നും നമ്മൾ അലോ കൊടുക്കുക. വീണ്ടും അലോ മെസ്സേജുകൾ വരുന്നതൊക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നമ്പർ ആ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് വെരിഫൈ ആകുന്നതും നമ്മുടെ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നതുമായിരിക്കും. നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ബാങ്കിലെ നമ്മളുടെ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങൾ അവിടെ കാണിക്കും. അത് തന്നെയല്ലേ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യു പി ഐ പിന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യു പി ഐ പിൻ എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ പേയിൽ നിന്നും ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി പിൻ ആയിട്ട് ചോദിക്കുന്ന ആ ഒരു നമ്പറാണ് യു പി ഐ പിൻ. അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങളിപ്പോൾ ആഡ് ചെയ്ത ഈ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള എ ടി എം കാർഡ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കണം. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. യു പി ഐ പിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് കിട്ടും. അത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്ക്രീൻ റെക്കോർഡിന് പകരം ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു മൊബൈലിൻ്റെ വീഡിയോ വേറൊരു മൊബൈലിൽ പകർത്തിയിട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിക്കുകയാണ്. സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ്, നമ്മുടെ എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള സെക്ഷൻ ഓപ്പൺ ആയിട്ട് കിട്ടും. അതിൽ നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു കോളത്തിൽ നമ്മുടെ എ ടി എം കാർഡിൻ്റെ മുൻഭാഗത്തായിട്ട് കാണുന്ന വലിയ നമ്പറിൻ്റെ അവസാനത്തെ 6 അക്ക നമ്പറുകൾ എ ടി എം കാർഡ് നോക്കിയിട്ട് തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ ഭാഗത്തായിട്ടുള്ള ആ ഒരു ചെറിയ കോളത്തിൽ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ കാർഡിൽ, നിങ്ങളുടെ എ ടി എം കാർഡിലുണ്ടാവും നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന മാസവും അതുപോലെ തന്നെ വർഷവും. അത് നിങ്ങളുടെ എ ടി എം കാർഡിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് തന്നെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വലത് ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു നീല ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ പുതിയൊരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് കിട്ടും. അതിൽ ഏറ്റവും താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ക്രിയേറ്റ് പിൻ എന്നുള്ള ഒരു ബ്ലൂ ഐക്കണ്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഫർമേഷൻസ് യു പി ഐയുമായിട്ട് ലിങ്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ലോഡിംഗ് കഴിയുന്നതോടുകൂടി നമ്മുടെ എ ടി എം കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി പി ലഭിക്കും. 6 അക്ക OTP ലഭിക്കും. ആ ഒ ടി പി നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ എസ് എം എസ് സെക്ഷനിൽ നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം താഴെ ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ യു പി ഐ പിന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് വരും. 6 അക്ക UPI പിന്ന് നമ്മൾ മറന്നു പോകാത്ത യു പി ഐ പിന്ന് 2
തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രണ്ട് തവണ ആ ഒരു യു പി ഐ പിൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉടനെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഗൂഗിൾ പേയുമായിട്ട് ആഡ് ആകുന്നതും നമ്മുടെ യു പി ഐ പിൻ ക്രിയേറ്റ് ആകുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ശേഷം യു ആർ സെറ്റ് ടു മേക്ക് പേയ്മെൻറ്റ്സ് എന്നുള്ള ഇങ്ങനെ ഒരു ഇൻ്റർഫേസും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ ഭാഗത്ത് സെറ്റ് യു പി ഐ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ബ്ലൂ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ യു പി ഐ നമ്പർ ലിങ്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മുടെ യു പി ഐ, അതായത് ഗൂഗിൾ പേയുടെ യു പി ഐ നമ്പർ ലിങ്ക് ആവുന്നതായിട്ട് നമുക്ക്, അത് സെറ്റിംഗ് ആവുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കത് രജിസ്റ്റർ ചെയ്തു എന്നുള്ള ആ ഒരു എസ് എം എസ് നമുക്ക് ലഭിക്കും. അതിനുശേഷം ഗോട്ടിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇങ്ങനെയൊരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് കിട്ടും. അതിൽ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഗൂഗിൾ പേയിൽ എങ്ങനെയാണോ നമ്മുടെ പേര് കാണുന്നത്, അതേപോലെ നമുക്ക് ആ ഒരു ഫുൾ നെയിമും അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം താഴെ ഭാഗത്തായിട്ട് കാണുന്ന അക്സെപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ പേയുടെ ഹോം സ്ക്രീനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ഗൂഗിൾ പേ ഏതൊരാൾക്കും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.